നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ടാബിൽ കരിയർ എന്നൊരു സെക്ഷൻ കാണാം. ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിലാണ് ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ഡ്രൈവർ ഓൺ കോൺട്രാക്ട് ബേസിസ്. അതായത് ഒക്ടോബർ 9 മുൻപായി ഈ ഒരു അപ്ലിക്കേഷൻ അയക്കേണ്ടതാണ്. ഡ്രൈവർ വേക്കൻസിയിലേക്കാണ് നിയമനം നടക്കുന്നത്. അവർ അപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ. 23/9/2020 ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ ഡ്രൈവറായി കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടത്തുന്നത്. രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളത്. ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ബേസിസിൽ നിയമനം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ വേക്കൻസിയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം 7-ാം ക്ലാസ് പാസും അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു LMV ഡ്രൈവിംഗ് ലൈസൻസുമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എക്സാം ഒന്നും ഉണ്ടായിരിക്കുകയില്ല, ഡയറക്റ്റ് നിയമനമായിരിക്കും, ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം എന്നാണ് ഇതിൽ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് മിനിമം 5 വർഷത്തെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 19,000 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായി ലഭിക്കുക. കോൺട്രാക്ട് പീരീഡ് 1 വർഷമായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ഒരു അപ്ലിക്കേഷൻ ഫോമിലേക്കുള്ള ലിങ്കും കരിയർ സെക്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അതിലാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റുകളുടെ, അതായത് ഏജ് പ്രൂഫിൻ്റെയും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനുകളുടെയും എക്സ്പീരിയൻസുകളുടെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ട് വേണം അയക്കാനെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായല്ല, ഓഫ്ലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. ജനറൽ മാനേജർ, കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 1727, Kochi 16 എന്നാണ് അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ അയക്കേണ്ടതിനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 9. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആ ഒരു ഡേറ്റിന് മുമ്പ് തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഡ്രൈവർ വേക്കൻസി ആണെങ്കിലും ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ആ ഒരു ഡ്യൂട്ടി കൂടി ചില സമയങ്ങളിൽ നിർവഹിക്കേണ്ടി വരുമെന്ന് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് കം ഡ്രൈവർ എന്നാണ് ശരിക്കും ഒരു വേക്കൻസി വരുന്നത്. അപ്പോൾ ഈ കരിയർ സെക്ഷൻ നമുക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ താഴെയായിട്ട് തന്നെ അപ്ലിക്കേഷൻ ഫോർമാറ്റ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അപ്ലിക്കേഷൻ ഫോം ഫോർ ഡ്രൈവർ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ അയക്കാൻ പോകുന്ന കവറിന് പുറത്ത്, അഡ്രസ്സ് എഴുതി അയക്കാൻ പോകുന്ന കവറിന് പുറത്ത് ഈ ഒരു കാര്യം വ്യക്തമായി എഴുതിയിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുക. അവിടെയാണ് ഫോട്ടോ ഒട്ടിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും അതിന് എക്സ്പീരിയൻസും എല്ലാം ഇതിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ കൊടുക്കുന്നതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ലൈസൻസിൻ്റെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏജ് പ്രൂഫിൻ്റെയും ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ചെയ്ത കോപ്പികൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ചേർത്ത് വേണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കുവാൻ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഇതിലേക്ക് വേണ്ടി അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെയും അപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.